Namskaram. കഴിഞ്ഞ ദിവസമാണ് ദുരന്ത നിവാരണത്തിൽ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് ചെറിയൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാന പദ്ധതിയായ നവകേരളം കർമ്മ പദ്ധതിയുടെ കോഓർഡിനേറ്ററാണ് ചെറിയൻ ഫിലിപ്പ്. 2018-19 എന്നീ വർഷങ്ങളിലെ പ്രളയത്തിൽ നിന്ന് ഒട്ടേറെ പാഠങ്ങൾ നാം പഠിച്ചതാണ്. നെതർലാൻഡ് മാതൃകയെക്കുറിച്ച് അവിടെ പോയി പഠിച്ചു. തുടർ നടപടിയെക്കുറിച്ച് ഇപ്പോഴും ആർക്കും അറിയില്ലെന്ന് ചെറിയൻ ഫിലിപ്പ് വിമർശിച്ചിരുന്നു. ഇപ്പോഴത്തെ മഴയിൽ കൂടുതൽ അപകടം ഉണ്ടാകാതിരുന്നത് മഹാഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് ചെറിയൻ ഫിലിപ്പിന്റെ വാദം. മഴ ശമിക്കാത്ത സാഹചര്യമുണ്ടായി. പെരുമഴയോടൊപ്പം എല്ലാ ഡാമുകളും തുറന്നുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പല ജില്ലകളും വെള്ളത്തിനടിയിൽ ആകുമായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. ദുരന്ത നിവാരണത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ണീർ പൊഴിക്കുന്നത് ജനവഞ്ചനയാണെന്നും ചെറിയൻ ഫിലിപ്പ് പറഞ്ഞിരുന്നു. പശ്ചിമഘട്ടത്തിൽ മനുഷ്യന്റെ ചൂഷണം അവസാനിച്ചില്ലെങ്കിൽ മഴയോടൊപ്പം ഉരുൾപൊട്ടൽ സ്ഥിരം പ്രതിഭാസമായി തീരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ചെറിയൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി ആഘാതം എന്നിവ മൂലം കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രളയവും വരൾച്ചയും പ്രതീക്ഷിക്കാം. ഭൂമിയിൽ മഴവെള്ളം കെട്ടിക്കിടക്കാൻ ഇടമുണ്ടായാൽ മാത്രമേ പ്രളയത്തെയും വരൾച്ചയെയും പ്രതിരോധിക്കാനാവൂ. രണ്ടിനെയും നേരിടാൻ ദീർഘകാല പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ ചതുപ്പുനിലങ്ങളോ വയലുകളോ ഇല്ലെങ്കിൽ മഴവെള്ളം കരഭൂമിയിലേക്ക് പ്രവേശിക്കും. നദികളിൽ മണ്ണ് നിറഞ്ഞ് ആഴമില്ലാതെയായതോടെയാണ് കര കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയത്. മഴവെള്ളം ഭൂഗർഭത്തിലേക്ക് കിടിഞ്ഞിറങ്ങിയാൽ മാത്രമേ കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളം വറ്റാതിരിക്കൂ. ഭൂഗർഭജലമില്ലെങ്കിൽ ജലക്ഷാമം രൂക്ഷമാകും. സ്ഥല ജല മാനേജ്മെന്റിലൂടെ മാത്രമേ രണ്ട് വിപത്തുകളെയും നേരിടാനാവൂ. ഭരണാധികാരികൾ ദുരന്ത നിവാരണത്തിന് വേണ്ടത്ര ശ്രദ്ധിക്കാതെ ദുരന്തം വന്നതിനു ശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ണീർ പൊഴിക്കുകയും വിലാപകാവ്യം രചിക്കുകയും ചെയ്യുന്നതിന് ജനവഞ്ചനയാണ് 2018-2019 എന്നീ വർഷങ്ങളിലെ പ്രളയത്തിൽ നിന്നും ഒട്ടേറെ പാഠങ്ങൾ നാം പഠിച്ചതാണ്. നെതർലാൻഡ് മാതൃകയെക്കുറിച്ച് അവിടെ പോയി പഠിച്ചു. തുടർ നടപടിയെക്കുറിച്ച് ഇപ്പോഴും ആർക്കും അറിയില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറയുന്നു. അറബിക്കടലിലെ ന്യൂനമർദ്ദം കുറയുകയും മഴ ശമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പെരുമഴയോടൊപ്പം എല്ലാ ഡാമുകളും തുറന്നുവിടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പല ജില്ലകളിലും വെള്ളത്തിനടിയിൽ ആകുമായിരുന്നു. മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പശ്ചിമഘട്ട നിരയിലെ മനുഷ്യന്റെ ബലാത്കാരവും ചൂഷണവും അവസാനിച്ചില്ലെങ്കിൽ മഴയോടൊപ്പം ഉരുൾപൊട്ടലും ഒരു സ്ഥിരം പ്രതിഭാസമായി തീരും. പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൊല്ലുന്നവർ മനുഷ്യക്കുരുതിക്കും വഴി തുറക്കുന്നു എന്നാണ് ചെറിയൻ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് അഭിനന്ദനങ്ങളുമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിയത്. ഇടതുമുന്നണിയിൽ ആരും ധൈര്യപ്പെടാത്ത കാലത്താണ് രാജാവ് നഗ്നനാണെന്ന ചെറിയൻ തുറന്നടിച്ചത്. ഉത്തരേന്ത്യൻ പ്രളയക്കെടുതിയിൽ വേദനിക്കുന്ന ബുദ്ധിജീവി സമൂഹവും കേരളത്തിലെ ഭരണപരാജയത്തെക്കുറിച്ച് മൗനത്തിലാണ്. നെതർലാൻഡ്സിലല്ല, എവിടെ പോയിട്ടുണ്ടെങ്കിലും ദുരന്ത നിവാരണത്തിന്റെ ബാലപാഠങ്ങൾ പോലും കേരളത്തിലെ ഭരണ നേതൃത്വം പഠിച്ചിട്ടില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കും ഇന്ന് ബോധ്യമുണ്ടെന്നും മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ദുരന്ത നിവാരണ രംഗത്തെ പിണറായി സർക്കാരിന്റെ പരാജയം തുറന്നു പറഞ്ഞ ഇടതു സഹയാത്രികൻ ശ്രീ ചെറിയൻ ഫിലിപ്പിന് അഭിനന്ദനങ്ങൾ. പരിസ്ഥിതി കർഷക സ്നേഹത്തിന്റെ കുത്തക ഏറ്റെടുത്തിരിക്കുന്ന CPI സഖാക്കൾ ഇല്ലാത്ത ആർജവമാണ് ചെറിയൻ കാട്ടിയത്. പാർട്ടിക്കൂറും വ്യക്തിപൂജയും മൂലം സർക്കാരിന്റെ പരാജയത്തെക്കുറിച്ച് മിണ്ടാൻ ഇടതുമുന്നണിയിൽ ആരും ധൈര്യപ്പെടാത്ത കാലത്താണ് രാജാവ് നഗ്നനാണെന്ന് ചെറിയൻ തുറന്നടിച്ചത്. ഉത്തരേന്ത്യൻ പ്രളയക്കെടുതിയിൽ വേദനിക്കുന്ന ബുദ്ധിജീവി സമൂഹവും കേരളത്തിലെ ഭരണപരാജയത്തെക്കുറിച്ച് മൗനത്തിലാണ്. നെതർലാൻഡ്സിലല്ല, എവിടെ പോയിട്ടുണ്ടെങ്കിലും ദുരന്ത നിവാരണത്തിന്റെ ബാലപാഠങ്ങൾ പോലും കേരളത്തിലെ ഭരണ നേതൃത്വം പഠിച്ചിട്ടില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കും ഇന്ന് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ വർഷാവർഷം പാവപ്പെട്ട മലയോര ജനതയെ ഇങ്ങനെ ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചുമൂടുന്നത് കാണേണ്ടി വരില്ലായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയാൽ യൂറോപ്യൻ മാതൃക നടപ്പിലാക്കാനാവില്ല. അതിന് ദീർഘവീക്ഷണമുള്ള ഉദ്യോഗസ്ഥരും ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വവും വേണം. പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള എല്ലാ നീക്കങ്ങളെയും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് അട്ടിമറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ദുരന്തങ്ങളുടെ മുഖ്യ ഉത്തരവാദി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ രാജ്യസഭാ MP സ്ഥാനം ചെറിയൻ ഫിലിപ്പ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം CPM നേതാക്കൾക്ക് അറിയാവുന്നതുമായിരുന്നു. പക്ഷേ ആ സീറ്റ് കൊടുത്തത് ജോൺ ബ്രിട്ടാസിനാണ്. ഇതോടെ ചെറിയൻ ഫിലിപ്പ് പൊട്ടിത്തെറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ചരിത്ര പുസ്തക രചനയെ കുറിച്ച് പറഞ്ഞു. അടുപ്പിച്ച് നിർത്താൻ തുടർ ഭരണത്തിലും പിണറായി വിജയൻ ശ്രമിച്ചു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്താണ് നൽകിയത്. എന്നാൽ അത് വേണ്ടെന്ന് പറഞ്ഞ് മാറിനിന്ന ചെറിയൻ കൂടുതൽ പ്രശ്നക്കാരനായിരിക്കുന്നു. പ്രളയം ഒഴിവാക്കാനുള്ള നെതർലാൻഡ്സ് മോഡൽ എവിടെയെന്ന് ചെറിയൻ ഫിലിപ്പ് ചോദിക്കുമ്പോൾ കൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ ചെറിയൻ ഇനി CPMൽ പരിഗണനകൾ കിട്ടില്ല. ഇതിനാൽ ചെറിയൻ ഫിലിപ്പിനെ പാർട്ടി പരിപാടിയിൽ നിന്നും മാറ്റി നിർത്താൻ CPM തീരുമാനിച്ചതായാണ് സൂചന. തുടർച്ചയായി പാർട്ടിയെ ചൊറിയുന്ന ചെറിയനെ ചുമക്കേണ്ട കാര്യമില്ലെന്നാണ് പാർട്ടി നിലപാട്. ഇതിലൂടെ താൻ ഇടതുപക്ഷം വിടുകയാണെന്ന സന്ദേശമാണ് ചെറിയാനും നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.